ടോക്സിക് മൾട്ടിനോഡുലാർ ഗോയിറ്റർ, അതാണ് ടോപ്പിക്. അപ്പൊ തൈറോയിഡ് ഗ്ലാൻഡ് ഇവിടെ കാണുന്ന ഗ്ലാൻഡാണ്, അത് തൈറോയിഡ് ഹോർമോൺസ് ഉണ്ടാക്കും. ഈ തൈറോയിഡ് ഹോർമോൺസ് ദേഹത്തിന് ഓരോ സെല്ലിനും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട് തൈറോയിഡ് ഹോർമോൺസ്. ആ തൈറോയിഡ് ഹോർമോൺ എന്ന് പറയുമ്പം T3 T4 ആണ്. അപ്പോൾ അതിൻ്റെ അളവ് കുറവാണെങ്കിൽ അത് ഹൈപ്പോ തൈറോയിഡിസം എന്നും, അതിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ അത് ഹൈപ്പർ തൈറോയിഡിസം എന്നും പറയും. ഈ തൈറോയിഡ് ഗ്ലാൻഡ് വലുതാണെങ്കിൽ അത് ഗോയിറ്റർ എന്ന് പറയും. ഇപ്പോൾ ഈ തൈറോയിഡ് ഗ്ലാൻഡ് വലുതാണെങ്കിൽ ചില പേഷ്യൻസിന് അതിനകത്ത് ചെറിയ ചെറിയ നുണലുകൾ ഉണ്ടാവും, നോഡ്യൂൾസ് ഉണ്ടാവും, അതിന് മൾട്ടി നോഡുലാർ ഗോയിറ്റർ എന്ന് പറയും. അപ്പോൾ ഈ തൈറോയിഡ് ഗ്ലാൻഡ് തൈറോയിഡ് ഹോർമോൺസ് T3 T4 ഉണ്ടാക്കുന്നത് അത് ആരുടെ കൺട്രോളിലാണ് ഉണ്ടാക്കുന്നത്? നമുക്ക് ആദ്യം അത് നോക്കാം. അത് നോക്കിയാലേ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഈ കൺട്രോൾ ബ്രെയിനിൽ നിന്നാണ് വരുന്നത്. ബ്രെയിനിൽ രണ്ട് ലെവലുണ്ട്, ഒന്ന് ഹൈപ്പോതലാമസ്, വേറൊന്ന് പിറ്റ്യൂട്ടറി. ഇപ്പോൾ പിറ്റ്യൂട്ടറിയിൽ നിന്ന് TSH എന്ന് പറഞ്ഞൊരു ഹോർമോൺ വന്ന് തൈറോയിഡ് ഗ്ലാൻഡിന് കൂടുതൽ എത്ര അളവിൽ വേണോ ബ്ലഡിന് അത്രയും T3 T4 ഉണ്ടാക്കാൻ പറയും, സിഗ്നൽസ് പാസ്. അപ്പോൾ എത്ര ബ്ലഡിലെ അളവ് വേണോ അത്രയും എത്തിക്കഴിയുമ്പം ഈ T3 T4 ഒരു ഫീഡ്ബാക്ക്, നെഗറ്റീവ് ഫീഡ്ബാക്ക് തരും പിറ്റ്യൂട്ടറി സെൻറ്റർ ബ്രെയിനിന്. അപ്പോൾ TSHന്റെ പ്രൊഡക്ഷൻ കുറയും. കുറഞ്ഞ എത്ര അളവ് വേണോ ആ അളവിലായിരിക്കും ഈ T3 T4 ഉള്ളത്. ഇൻ ഷോർട്ട്, ചുരുക്കം പറയുകയാണെങ്കിൽ, തൈറോയിഡ് ഹോർമോൺ T3 T4 ബ്ലഡിൽ എത്ര വേണമെന്ന് തീരുമാനിക്കുന്ന TSH ആണ്. അപ്പം തൈറോയിഡ് ഗ്ലാൻഡ് വലുതാണെങ്കിൽ ഗോയിറ്റർ എന്ന് ഞാൻ പറഞ്ഞു. അതിനകത്ത് ചെറിയ ചെറിയ നോഡ്യൂൾസ് ഉണ്ടെങ്കിൽ അത് മൾട്ടിനോഡുലാർ ഗോയിറ്റർ ആണെന്ന് പറഞ്ഞു. അങ്ങനെ മൾട്ടിനോഡുലാർ ഗോയിറ്റർ ആണ് ഇത്. അപ്പൊ ഈ മൾട്ടിനോഡുലാർ ഗോയിറ്ററിന്റെ കൺട്രോള്, ഈ ഗോയിറ്ററിന്റെ കൺട്രോള്, ഈ നോഡ്യൂൾസുള്ള സെൽസിന്റെയും കൺട്രോള്, ഇതെല്ലാം TSH ചെയ്യുന്ന. ചിലപ്പോൾ എന്ത് പറ്റും, ഈ നോഡ്യൂൾ TSHന്റെ കയ്യിൽ നിന്ന് വിട്ടുപോകും. അത് ഓട്ടോണോമസ് ആയിട്ട് സ്വന്തമായിട്ട് തീരുമാനിച്ച് T3 T4 ഒരുപാടുണ്ടാക്കും. എല്ലാ നോഡ്യൂൾസും അല്ല, ഒരു നോഡ്യൂൾ സാധാരണ അങ്ങനെയാണ് കാണുന്നത്. ബാക്കി നോഡ്യൂളൊക്കെ അതുപോലെ തന്നെ ഇരിക്കും, ഇന്നാക്റ്റീവ് ആയിരിക്കും. ബാക്കി തൈറോയിഡ് ഗ്ലാൻഡ് എപ്പോഴത്തെ പോലെയും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. എപ്പോൾ ആ ഒരു നോഡ്യൂൾ TSHന്റെ കൺട്രോൾ വിട്ട് അത് സ്വന്തമായിട്ട് കൂടുതൽ തൈറോയിഡ് ഹോർമോൺസ് ഉണ്ടാക്കുന്നു, ആ കണ്ടീഷനാണ് ടോക്സിക് മൾട്ടിനോഡുലാർ ഗോയിറ്റർ എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കും. അപ്പോൾ ഇതുപോലെ കണ്ടീഷനിൽ പേഷ്യൻ്റ് ഇത് കാണുന്നത് ഈ ഹൈപ്പർ തൈറോയിഡിസം, അതായത് തൈറോയിഡ് ഹോർമോൺസ് കൂടുതലുള്ള കണ്ടീഷൻ, അത് ഏറ്റവും കൂടുതൽ ഗ്രേവ്സ് ഡിസീസാണ്. അതിൽ രണ്ടാമത്തെ ഏതാന്ന് ചോദിച്ചാൽ ഈ കണ്ടീഷനാണ്. ഇത് കൂടുതലും കുറച്ച് ഏജുള്ള ആൾക്കാർക്കും ഒരുപാട് വർഷങ്ങളിലായിട്ട് ഈ മൾട്ടിനോഡുലാർ ഗോയിറ്റർ ഉള്ള ആൾക്കാരിലാണ് കാണുന്നത്. പെട്ടെന്ന് ഒരു ദിവസമാണ് ഇത് ആക്റ്റീവായിട്ട് മാറുന്നത്. അപ്പോൾ പേഷ്യൻ്റെ കംപ്ലയിൻ്റ് എന്തായിരിക്കും? പേഷ്യൻ്റ് പറയും, എനിക്ക് വർഷങ്ങളായിട്ട് ഈ തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ എൻലാർജ്മെൻ്റ് ഉണ്ട്, ഞാൻ അതിൻ്റെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക, ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഭയങ്കര ഒരു റെസ്റ്റ്ലെസ്നെസ് ആണ്, നെഞ്ചെടുപ്പ് കൂടുതലുണ്ട് സാറേ എന്ന് പറയും. ഇതാണ് അവരുടെ കംപ്ലയിൻ്റ്. വേറെ ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. ഇപ്പം മെയിനായിട്ട് അവർക്ക് നെഞ്ചിടിപ്പാണ്. ചില പേര് ഈ തൈറോയിഡ് ഗ്ലാൻഡ് വലുതായതുകൊണ്ടും ഈ നോഡ്യൂൾ ആക്റ്റീവായിട്ട് വലുതായതുകൊണ്ടും ചില പേരിൽ ഒബ്സ്ട്രക്റ്റീവ് സിംറ്റംസ്, അതായത് ശബ്ദവ്യത്യാസം, ചിലപ്പോൾ ശ്വാസം മുട്ടൽ, അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ മെയിനായിട്ട് ഒരു ഹാർട്ട് റിലേറ്റഡ് ആണ് അവർ പറയുന്നത്. നമ്മൾ പേഷ്യനെ എക്സാമിൻ ചെയ്യുമ്പം തൈറോയിഡ് ഗ്ലാൻഡ് വലുതായിരിക്കും, അതിനകത്ത് നോഡ്യൂൾസ് കാണും. ഹാർട്ട് റേറ്റ് നോക്കുമ്പം അവർക്ക് ഹാർട്ട് റേറ്റ് കൂടുതലായിരിക്കും, ഇറഗുലർ ആയിരിക്കും. എന്നാൽ സാധാ നെഞ്ചെടുപ്പ് 60 മുതൽ 80 വരെയാണ്. അത് കറക്റ്റായിട്ട് ഈക്വൽ ആയിരിക്കണം, റെഗുലർ ആയിരിക്കണം, 1, 2, 3 എണ്ണത്തൊക്കെ രീതിയിൽ. ഇത് ഇറഗുലർ ആയിരിക്കും, അടുപ്പിച്ച് അടിക്കും പിന്നെ സ്ലോ ആവും, അടുപ്പിച്ചടിക്കും സ്ലോ ആവും, അങ്ങനെ പോകും. അപ്പോൾ ഇറഗുലർ ഹാർട്ട് ബീറ്റ് ആയിരിക്കും, ഹാർട്ട് റേറ്റും കൂടുതലായിരിക്കും. ഇവർക്ക് വേറെ ഗ്രേവ്സ് ഡിസീസിന് ഹൈപ്പർ തൈറോയിഡിസം വരുമ്പം വരുന്ന ചേഞ്ചസ്, പ്രത്യേകിച്ച് കണ്ണിൻ്റെ ചേഞ്ചസ് ഒന്നും കാണത്തില്ല. ഒരു നോഡ്യൂൾ വലുതായിട്ടുണ്ട്, ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുണ്ട്, തൈറോയിഡ് ഹോർമോൺസ് കൂടുതലുണ്ടാക്കിയിട്ടുണ്ട്. അത് ഇവന് തൈറോയിഡ് ഹോർമോൺസ് കൂടുതലുണ്ടാക്കി ഹാർട്ടിന് മാത്രം പിടിച്ചിട്ടുണ്ട്. അതാണ് മെയിൻ കംപ്ലയിൻറ്റ്. ഇപ്പോൾ ഇതെങ്ങനെയൊക്കെ ഡയഗ്നോസ് ചെയ്യും? ഓൾറെഡി അവർക്ക് അവർ ഗോയിറ്റർ ഉണ്ടെന്ന് നമുക്കറിയാം.
ഇപ്പോൾ ബ്ലഡ് ടെസ്റ്റ് എടുക്കുമ്പം ടി എസ് എച്ച് നോക്കുമ്പം കുറവും ടി ത്രീ നോക്കുമ്പം കൂടുതലും. അപ്പോൾ ഹൈപ്പർ തൈറോയിഡിസം എന്ന് മനസ്സിലായേ? ഒന്ന്. ഇനി അൾട്രാസൗണ്ട് ചെയ്യും. അൾട്രാസൗണ്ട് ചെയ്യുമ്പം പഴയ റിപ്പോർട്ട് വെച്ച് നോക്കുമ്പം പഴയ റിപ്പോർട്ടിലുണ്ട് രണ്ട് മൂന്ന് നോഡ്യൂൾസ് ഉണ്ടെന്ന്. പുതിയതിനകത്തും വരും രണ്ട് മൂന്ന് നോഡ്യൂൾസ് ഉണ്ട്, പക്ഷെ ഒരു നോഡ്യൂൾ വലുതായിട്ട് കാണിക്കും, അതിനകത്ത് രക്തമോട്ടം കൂടുതലാണെന്നും കാണിക്കും. രണ്ട്. അപ്പോൾ ഇത് പോരാ ഡയഗ്നോസിസ്. ഇപ്പോൾ തൈറോയിഡ് സ്കാൻ എടുത്താലേ നമുക്ക് കൃത്യമായിട്ട് അറിയത്തുള്ളൂ ഏത് നോഡിൽ എത്ര ഹൈപ്പർ ആക്റ്റീവ് നിൽപ്പുണ്ടെന്ന്. അതിന് റേഡിയോ ആക്റ്റീവ് അയഡിൻ, റേഡിയോ ആക്റ്റീവ് അയഡിൻ മെറ്റീരിയൽ കൊടുത്തിട്ട് നമുക്ക് തൈറോയിഡ് സ്കാൻ ചെയ്യണം. ചെയ്യുമ്പം ആ നോഡ്യൂള് ഹൈപ്പർ ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്നു, അത് കൂടുതൽ ബ്രൈറ്റ്നസ് ആയിട്ട് കാണിക്കും, ബാക്കിയെല്ലാം നോർമലായിട്ട് കാണും, ഇൻക്രീസ് അപ്ടേക്ക് എന്ന് പറയാതെ. ഇതിൻ്റെ കൂടെ ഒരു ടി ആർ എച്ച് സ്റ്റിമുലേഷൻ ടെസ്റ്റ് ചെയ്യും. കാര്യം എന്ന് വെച്ചാൽ ഇത് ഗ്രേവ്സ് ആണോ ഇല്ലയോ എന്ന്, അതായത് രണ്ട് കണ്ടീഷനിലാണ് ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാവും, ഒന്ന് ഗ്രേവ്സ്, ഒന്ന് ഈ കണ്ടീഷൻ. അപ്പോൾ അത് ഗ്രേവ്സ് ആണോ എന്ന് ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ടി ആർ എച്ച് സ്റ്റിമുലേഷൻ ചെയ്യും, അത് നെഗറ്റീവ് ആയിരിക്കും. ഇപ്പോൾ ഡയഗ്നോസിസ് ആയി, അതിൻ്റെ അപ്ടേക്ക് എന്താണെന്ന് മനസ്സിലായി. ഇപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്. ഇപ്പോൾ മെയിൻ പ്രോബ്ലം എന്താണ്? ആ തൈറോയിഡ് ഗ്ലാൻഡിൽ ഒരു നുണല്, ഒരു നോഡ്യൂള് ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിട്ട് പേഷ്യൻറ്റിന് ഹാർട്ടിന് പ്രശ്നം ഉണ്ടാക്കും. ഹാർട്ടിന് ഹാർട്ട് ബീറ്റ് കൂടിയാൽ എന്താ പ്രശ്നം? ഹാർട്ട് ബീറ്റ് 60-80 പാടുള്ളൂ. അതും റെഗുലറായിട്ടുണ്ടെങ്കിലേ സർക്കുലേഷൻ കംപ്ലീറ്റ് ആവത്തുള്ളൂ. തോന്നുമ്പോൾ തോന്നും കൂടുമ്പോൾ തോന്നും, എപ്പോൾ തോന്നുമ്പം കൂടിയോ അതുപോലെ കുറയും ചെയ്യും. നമ്മൾ കുറഞ്ഞും കൂടും അല്ല നിൽക്കേണ്ടത്, നമുക്ക് സ്റ്റഡി ആയിട്ട് സർക്കുലേഷൻ വേണം. ഫ്ലോ കുറയരുത്, ഫ്ലോ കൂടരുത്. ഇത് കൂടുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് കുറയും ചെയ്യും. ആ കുറയുന്നത് നല്ലതല്ല, കൂടുന്നത് നല്ലതല്ല. അപ്പം ബാധിക്കും, കോംപ്ലിക്കേഷൻസ് വരും. അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ആ നുണലിനെ നമ്മൾ മാറ്റണം. ഹൈപ്പർ ആക്റ്റീവായിട്ട് നിൽക്കുന്ന നുണൽ, അതിൻ്റെ ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ആ നുണലിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമ്മൾ റേഡിയോ ആക്റ്റീവ് അയോഡിൻ കൊടുക്കുന്നു, അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ കൊടുത്തിട്ട് അതിൽ നിന്ന് കരച്ചു കളയുന്നു. അതാണ് നമ്പർ വൺ ട്രീറ്റ്മെൻറ്റ്. പക്ഷേ ഞാനത് എഴുതിയിരിക്കുന്നത് നമ്പർ ടു ആയിട്ടാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഉള്ളത് ചെറിയ ടൗണിലോ സിറ്റിയോ ആയിക്കോട്ടെ, അവിടെ ഉള്ള എല്ലാ ഡോക്ടർമാരും ഈ തൈറോയിഡ് നോക്കും, ENT നോക്കും, സർജറിയും നോക്കും. പക്ഷേ എല്ലാ സെൻറ്ററിലും റേഡിയോ ആക്റ്റീവ് അയോഡിൻ കിട്ടില്ല. അത് സിറ്റിയിലെ, ക്യാപിറ്റലിലെ ഗവൺമെൻറ് ഒരെണ്ണം, ചിലപ്പോൾ പ്രൈവറ്റിൻ്റെ ഒരെണ്ണം കാണും. രണ്ടിടത്തും റഷ് കാണും, രണ്ടിടത്തും അപ്പോയിൻമെൻ്റ് ഉണ്ടാവും. എടുത്ത് ചെന്ന ഉടനെ പ്രിപ്പറേഷൻ ഇല്ലാതെ ചെയ്യാൻ പറ്റില്ല. അപ്പം ആദ്യം നമുക്ക് ആൻറ്റി തൈറോയിഡ് മെഡിസിൻ കൊടുത്ത് പേഷ്യൻറ്റ് നോർമലാക്കണം. അപ്പം ഹാർട്ടിനെ നോർമലാക്കണമെങ്കിൽ എത്ര പെട്ടെന്ന് നമുക്ക് ഈ ബീറ്റാ ബ്ലോക്കേഴ്സ് കൊടുക്കണം. അപ്പോൾ ബീറ്റാ ബ്ലോക്കേഴ്സ് ട്രീറ്റ്മെൻറ്റ് ആണ് ആൻറ്റി തൈറോയിഡ് ഹോർമോൺ, അതായത് T3 T4 കൂടുതൽ ഉണ്ടാകാൻ പാടില്ല അതിൻ്റെ മെഡിസിന്. ഇത് രണ്ടും കൊടുത്തിട്ട് നമ്മൾ മെയിൻ ട്രീറ്റ്മെൻറ്റിലോട്ട് കിടക്കണം. എന്താണ് മെയിൻ ട്രീറ്റ്മെൻറ്റ്? ഒന്ന് റേഡിയോ ആക്റ്റീവ് അയോഡിൻ, വേറൊന്ന് ആ നുണൽ കംപ്ലീറ്റ് ആയിട്ട് മാറ്റുക, അതായത് സർജറി. അപ്പോൾ ആദ്യത്തെ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവ് അയോഡിൻ ആണ് ഓപ്ഷൻ. അത് പറ്റാത്ത പേഷ്യൻസിന് നമുക്ക് സർജറിയും ചെയ്യും. ഇപ്പോൾ നമ്മൾ ആദ്യം പേഷ്യൻറ്റിനെ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ആൻറ്റി തൈറോയിഡ് മെഡിസിൻസ് കൊടുത്താലേ T3 T4 കുറയത്തുള്ളൂ. അപ്പോൾ ആൻറ്റി തൈറോയിഡ് മെഡിസിൻസിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന കാർബമെസോൾ ആണ്. പിന്നെ പ്രഗ്നൻസി സ്റ്റേജിൽ ഫസ്റ്റ് പ്രിവൻഷൻ തന്നെ PTU ആണ്, അതായത് പ്രൊപ്പൈൽ തയോ യുരാസിൽ ആണ്. അപ്പോൾ നിങ്ങളുടെ ഡോക്ടർ, എൻഡോക്രിനോളജിസ്റ്റ് ആവട്ടെ, ENT ആവട്ടെ, ഇല്ലെങ്കിൽ സർജൻ ആവട്ടെ, അവർ എത്ര അളവ് പറയുന്നു ആ അളവിൽ നിങ്ങൾ എടുത്തോളാം. അത് എടുത്ത് കഴിഞ്ഞ് അതിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് എപ്പോൾ വരുമെന്ന് വെച്ചാൽ, ക്ലിനിക്കൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് തോന്നുന്നത് 2 മുതൽ 4 നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് അറിയാൻ പറ്റും. ഡോക്ടർമാർക്ക് ബ്ലഡിൽ എപ്പോൾ അറിയാൻ പറ്റും? 6 മുതൽ 8 ഉള്ളിൽ നമുക്ക് ബ്ലഡിൽ അതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും. എന്തുപറ്റും? ഈ തൈറോയിഡ് ഹോർമോണിൻ്റെ അളവ് കുറഞ്ഞു വരും. ഈ ടാബ്ലറ്റ് തുടങ്ങുന്നതിന് മുമ്പേ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. നമുക്ക് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റും CBC ബ്ലഡ് കൗണ്ടും വേണം. അതെന്തേ കാര്യം എന്ന് വെച്ചാൽ, ഈ മെഡിസിൻ്റെ സൈഡ് എഫക്റ്റ് ബ്ലഡ് അളവ് കുറയ്ക്കും, പിന്നെ ലിവർ ഫംഗ്ഷന് അത് ഡീറേഞ്ച് ചെയ്യും. ഡീറേഞ്ച് ചെയ്യുന്നതിൽ നോർമലായിട്ട് വർക്ക് ചെയ്യാൻ സമ്മതിക്കത്തില്ല, ചിലവർക്ക് സ്കിൻ റാഷസ് ഉണ്ടാവും. അപ്പോൾ ഈ ആദ്യം പറഞ്ഞ രണ്ട് കോംപ്ലിക്കേഷൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ നോർമൽ എത്ര എന്ന് അറിഞ്ഞാലേ ഇപ്പോൾ അത് പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. അതുകൊണ്ട് തുടങ്ങുന്നതിന് മുമ്പേ ഇത് രണ്ടും നമ്മൾ ചെയ്യും. അതാണ് ആൻറ്റി തൈറോയിഡ് ഹോർമോൺസിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. ഇനി ബീറ്റാ ബ്ലോക്കേഴ്സ്. ബീറ്റാ ബ്ലോക്കേഴ്സ് ഒരുപാട് ടൈപ്പ് ബീറ്റാ ബ്ലോക്കേഴ്സ് ഉണ്ട്.
അതിനകത്ത് മെയിൻ കോൺട്രാഇൻഡിക്കേഷൻ എന്ന് പറയുമ്പോൾ ശ്വാസം മുട്ടലുള്ള ആൾക്കാർക്ക് ബീറ്റ ബ്ലോക്കേഴ്സ് കൊടുക്കാൻ പറ്റത്തില്ല. അതിന് പരിഹാരമായിട്ട് വേറെ മെഡിസിൻസും ഉണ്ട്. അപ്പോൾ ബീറ്റ ബ്ലോക്കേഴ്സ് കൊടുക്കുമ്പോൾ നിങ്ങൾ അത് കൺട്രോൾ ആവും. ഇപ്പോൾ ഞാൻ ഈ ആൻറ്റി ടോക്സിക് മൾട്ടിനോഡുള്ള ഗോയിറ്ററിൽ അതിൻ്റെ കാരണം എന്താ, പിന്നെ പേഷ്യൻ്റെ കംപ്ലൈൻറ്റ് എന്തായിരിക്കും, നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോൾ എന്തുവാണ് നമുക്ക് കിട്ടുന്നത്, ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിച്ച് ട്രീറ്റ്മെൻറ്റും പറഞ്ഞു. ട്രീറ്റ്മെൻറ്റ് എന്താ ട്രീറ്റ്മെൻറ്റാണ് പറഞ്ഞത്, അതായത് റേഡിയോ അയഡിനാണ് ആദ്യം ട്രീറ്റ്മെൻറ്റ് പറഞ്ഞത്, സർജറിയും പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഇത് ഫസ്റ്റ് പാർട്ടാണ്. ഇപ്പോൾ രണ്ടാമത്തെ ഭാഗം നിങ്ങൾ കാണുവാണെങ്കിൽ റേഡിയോ അയഡിൻ നമ്മൾ അതിന് പ്രിപ്പറേഷൻ എന്തൊക്കെയാണ്, അതിൻ്റെ എന്തൊക്കെ ഡോക്ടർ ചെയ്യും, പിന്നെ അതിൻ്റെ കോംപ്ലിക്കേഷൻ എങ്ങനെയാണ്, വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ലെന്നും, പിന്നെ സർജറി എപ്പോഴൊക്കെ വേണ്ടി വരും, അതിനെപ്പറ്റിയാണ് സെക്കൻഡ് പാർട്ട്. തീർച്ചയായിട്ടും കണ്ടിരിക്കണം. നമസ്കാരം.